ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ട്രോബെറി ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇന്ന് ഈദായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണിത്. ഈദിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കേക്കാണ്. അപ്പം നല്ല സ്പോഞ്ചിയാണ്. നമ്മൾ മിക്സിയിലാണ് ചെയ്തെടുത്തത് എന്നുള്ളത് പറയത്തേ ഇല്ല. കാരണം അത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്പോഞ്ച്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറ് നല്ലോണം തുടച്ചെടുത്തിട്ട് അതിലോട്ടൊരു 3 മുട്ടയാണ് എടുക്കുന്നത്. 3 എണ്ണം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഏകദേശം 1 കിലോഗ്രാമിന് മുകളിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 മുട്ടയിലോട്ട് ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ മതി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് എസൻസ് ചേർത്താൽ മതി കേട്ടോ വാനിലയുടെ. ഇതിലോട്ടൊരു നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേക്കിൻ്റെ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ശേഷം ഇതാ ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ തന്നെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മൈദയൊക്കെ ഇളക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ്സോളം പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ, അതായത് ഈ ഒരു മുട്ടയുടെ ബാറ്റർ നമുക്ക് വലിയൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് പൊടികൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ പഞ്ചസാര എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് മൈദ, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്താൽ മതി പൊടിച്ചത്. ഇനി പൊടിക്കാത്തതാണ് എടുക്കണമെങ്കിൽ 1/4 കപ്പ് ഓളം മതി കേട്ടോ. അതിലും കൂടുതൽ എടുക്കണ്ട, 1 കപ്പ് നിറച്ചെടുക്കണ്ട പൊടിക്കാത്തത്. ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും മൈദയും പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രോബെറിൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂണോളം സ്ട്രോബെറി മിൽക്ക് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ സ്ട്രോബെറിയുടെ എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ നല്ല പോലെ ചേഞ്ചായി, നല്ലൊരു സ്ട്രോബെറിയുടെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററാണ്, നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. തന്നെയല്ല നമ്മളിതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എണ്ണയും മാവും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ വിസ്കിനെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതിലോട്ടിനി കുറച്ച് പാലാണ്, ഇളം ചൂടുള്ള കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടിലെടുക്കുക, ഒരുപാട് ഓവറായിട്ട് ചൂടാക്കേണ്ട, ചെറിയൊരു ചൂടിൽ മതി. കാരണം നല്ലൊരു റിച്ച് ഫ്ലേവർ നമ്മുടെ കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടുള്ള പാല് ചേർക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളിതിന് കറക്റ്റായിട്ടൊരു അളവ് പറയുന്നില്ല, 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. നമുക്ക് ഈ ഒരു നല്ല നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ നല്ലൊരു നല്ല സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടണം. നമ്മുടെ മാവ് ഇളക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട രീതിയിൽ ഇളക്കാൻ പറ്റണം. ആ ഒരു ലെവലിൽ ഇതാ ഇങ്ങനൊരു കട്ടിയിൽ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് നമ്മൾ നല്ല പോലെ ഓയിലൊക്കെ തേച്ച് മൈദയൊക്കെ ഇട്ടിട്ട് കൊട്ടി കൊടുത്തിട്ടുള്ള ഒരു ടിന്നിലോട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ടോട്ടൽ ബേക്കിംഗ് ടൈം 35 മിനിറ്റാണ്. ഞാനിവിടെ അടി ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു വട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലാണ് കേട്ടോ ടിന്ന് ഇറക്കി വെച്ചിട്ടുള്ളത്. നല്ലോണം ചൂടാക്കുക 5 മിനിറ്റ്. എന്നിട്ട് പിന്നെ ബാക്കി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേക്ക്. ഇനി ഞാനിവിടെ ചെറിയൊരു പീസ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേറൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ചെറിയ തീരിട്ടിട്ട് പതുക്കെ അങ്ങനെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു കട്ടയൊക്കെ ഒന്ന് നല്ലപോലെ ക്രീം പോലെ ആയി വരുമ്പം നമുക്ക് നിർത്താം. എന്നിട്ട് അതിലോട്ടൊരു 2-3 തുള്ളി സ്ട്രോബെറിയുടെ എസൻസ് കൂടി ചേർത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ആ ഒരു
സ്ട്രോബെറിൻ്റെ ആ ഒരു കളർ വരുത്തണം, നല്ലൊരു ഫ്ലേവറും ആ ഒരു ചോക്ലേറ്റിൽ വരണം. ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചൂട് കൊടുക്കുന്നത് ഇളക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ചൂടിങ്ങനെ ആരി വരുമ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വരിക. അതാ ഇതുപോലെ ഞാനൊരു ബട്ടർ പേപ്പറിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നാലും നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് ആ ഒരു കട്ടയായിട്ട് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതിനായിട്ട് ഞാൻ ഇതൊന്ന് മടക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് സെറ്റായി വരട്ടെ. ഇപ്പോൾ ഇതാ 35 മിനിറ്റ് ശേഷം നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. കേക്ക് തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ഒരു മൈദൻ്റെ ഒരു കൂട്ടൊക്കെ ഉണ്ടാകും, അതൊക്കെ തട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയും വെള്ളവും കൂടി ഒരേ അളവിൽ എടുത്തിട്ട് വേണം മെൽറ്റാക്കി എടുക്കാൻ. എന്നിട്ട് അത് ഇതാ ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേക്കിനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ നന്നായിട്ട് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇതാ വൈറ്റ് ക്രീമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സ്ട്രോബെറിയുടെ മിക്സ് നമ്മൾ എല്ലാറ്റിലും ചെയ്യുന്നില്ല, ഫ്ലേവറിൽ മാത്രമേ സ്ട്രോബെറി മിക്സ് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളിപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലൊക്കെ അതിൽ ഫുള്ള് കവർ ചെയ്യുന്നത് വൈറ്റ് ക്രീം കൊണ്ടായിരിക്കും. പിന്നെ സ്പോഞ്ചിലും മാറ്റം ഉണ്ടാവും വൈറ്റ് ബ്ലാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ സ്ട്രോബെറിയുടെ സ്പോഞ്ചിൽ വൈറ്റ് ക്രീം കൊണ്ട് നല്ലപോലെ കവർ ചെയ്തിട്ട് പിന്നെ അതിന് മുകളിലായിട്ടാണ് കേട്ടോ കുറച്ച് സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ വരയുന്നത്. ഇപ്പോൾ ഇതാ ഇതുപോലെ മുഴുവനായിട്ടും കവർ ചെയ്തിട്ട് എടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കട്ടയാക്കിയതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സൈഡ് വശമൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. മുകൾ ഭാഗത്ത് ഞാൻ ആക്കുന്നില്ല, സൈഡ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് സൈഡെല്ലാം കവർ ചെയ്യാം. ഇപ്പം ഞാൻ എല്ലായിടത്തും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഫ്ലേവർ വരഞ്ഞു കൊടുക്കാം. ഞാനൊരു 1/2 പോർഷന് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അടുപ്പിച്ചിട്ട് ഫ്ലേവറുകൾ വരഞ്ഞു കൊടുക്കുകയാണ്. മുഴുവൻ ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് റൗണ്ട് ഇടുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നടുവിലായിട്ട് ഇതാ ഇതുപോലെ അറ്റത്തായിട്ട് ഒരു 3 ഫ്ലവർ കൂടി വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിൽ ചെറിയ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമായിട്ടുള്ളൊരു കേക്കാണ്, പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു.